ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കാട ഫ്രൈയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരുപാട് റിസ്ക് പിടിച്ച പണമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കാട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ സെൻറ്ററിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചതാണ്. ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട്, ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ആ രീതിയിലൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. അതും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കുരുമുളക് ചതച്ചതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ യൂസ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ദെൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ 1 ലെമണിൻ്റെ പകുതി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വിനാഗിർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ലെമണാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ കാടയിലോട്ട്, കട്ട് ചെയ്ത് വെച്ച കാടയിലോട്ട് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ പീസിലും ഇതേപോലെ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് 1-20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് എടുക്കാം, പക്ഷേ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ എണ്ണയിൽ വന്നിട്ട് പെട്ടെന്ന് സ്പ്രെഡാവും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യണമെങ്കിൽ ആ മസാലയൊക്കെ ആ കടയിൽ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ 1-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഓരോ പീസസ്സായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം, ലോ ഫ്ലെയിമിലിടുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാട നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ഇത് പാകമാണ്. നമുക്ക് ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ തന്നെ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കാട ഫ്രൈ വളരെ എളുപ്പമല്ലേ റെഡിയാക്കി എടുക്കാൻ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.